കൊച്ചിയിൽ മോഡലുകളുടെ മരണത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ സുപ്രധാന ശാസ്ത്രീയ പരിശോധന. ലഹരി ഉപയോഗം തെളിയിക്കാൻ പ്രതി സൈജു തങ്കച്ചന്റെ മുടിനാരും നഖവും പോലീസ് പരിശോധനയ്ക്ക് അയച്ചു. നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാട്ടിനെ വീണ്ടും ചോദ്യം ചെയ്യും. സൈജു തങ്കച്ചൻ തെറ്റായ ഉദ്ദേശത്തോടെ പിന്തുടർന്ന് മത്സരവേട്ടം നടത്തിയതാണ് മോഡലുകളുടെ അപകട മരണത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ വഴി ഇയാളുടെ ലഹരി ഇടപാടിന്റെ വിവരങ്ങൾ കണ്ടെത്തിയ പോലീസ് മോഡലുകളുടെ മരണം സംബന്ധിച്ച കേസിനു പുറമേ സൈജുവിനെയും 17 സുഹൃത്തുക്കളെയും പ്രതികളാക്കി 9 കേസുമെടുത്തു. തുടർന്നാണ് സൈജുവിന്റെ ലഹരി ഇടപാടും മറ്റും ശാസ്ത്രീയമായി തെളിയിക്കാൻ പോലീസിന്റെ സുപ്രധാന പരിശോധന. ഇയാളുടെ മുടിനാരും നഖവും തൃപ്പൂണിത്തുറ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. കഴിഞ്ഞ 90 ദിവസത്തിനിടെ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ടെങ്കിൽ ഈ പരിശോധനയിൽ വ്യക്തമാകും. ഇത് തെളിഞ്ഞാൽ കേസിലത് സൈജുവിനെതിരെയുള്ള നിർണായക തെളിവായി മാറും. മറ്റു പ്രതികളുടെ മുടിനാരടക്കം ഇതേ രീതിയിൽ പരിശോധനയ്ക്ക് അയക്കും. അതിനിടെ കേസിൽ നമ്പർ 18 ഹോട്ടലുടമ റോയ് വയലാട്ടിനെ വീണ്ടും പോലീസ് വിളിപ്പിച്ചു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളടക്കമാകും പോലീസ് ചോദിക്കുക. നമ്പർ 18 ഉൾപ്പെടെ ഹോട്ടലുകളിലും ഫ്ളാറ്റുകളിലും വെച്ച് മുൻപ് നടന്ന പാർട്ടികളിൽ ലഹരി ഉപയോഗിച്ചെന്ന് സൈജുവിന്റെ മൊഴിയുണ്ട്. ഈ കേസുകളിൽ സൈജുവിന്റെയും സുഹൃത്തുക്കളുടെയും അറസ്റ്റ് പോലീസ് ഉടൻ രേഖപ്പെടുത്തും. പാർട്ടി നടന്നതായി പറയുന്ന തേവരയിലെയും പനങ്ങാട്ടെയും മറ്റും ഫ്ളാറ്റുകളിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. തേവരയിലെ ഫ്ളാറ്റിൽ നിന്നും ചൂതാട്ട കേന്ദ്രമടക്കം കണ്ടെത്തി. ഇതിൽ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ചൂതാട്ട കേന്ദ്രത്തിലെത്തിയ പ്രമുഖരെയടക്കം ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. യശാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.